ഒരു അസൈൻമെന്റ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞായിരുന്നു. എങ്ങനെയാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എട്ട് പന്ത്രണ്ട് പേരായി. ഓക്കെ, ഇനി ഇത്രയും പേര് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ എഴുതിയ അസൈൻമെന്റ് ഞാൻ എടുക്കാൻ പോണ പേപ്പർ ഇതുവരെയും കോഡിംഗ് തിയറിയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങൾക്ക് എന്താ ശരിക്കും ഈ കോഡിംഗ് തിയറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന എന്ന് എനിക്കൊരു ധാരണ വേണം. എന്നിട്ട് വേണമല്ലോ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഏതായാലും നമ്മള് ഈ ബ്ലാക്ക് ബോർഡ് വെച്ചിട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഗ്രീൻ ബോർഡ് വെച്ച് പഠിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങൾ നമുക്ക് അങ്ങനെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കും. ഞാൻ അതുകൊണ്ടാണ് വല്ലാത്ത സ്ട്രെയിൻ ആണ് ഈ സാധനം പഠിപ്പിക്കാൻ, നിങ്ങളെ കാണാതെ പഠിപ്പിക്കുക, ക്ലാസ് റൂം ഇരുന്ന് ഇരിക്കാതെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്നാൽ പോലും എനിക്ക് വേണ്ടത് എല്ലാവരും അസൈൻമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബേസ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ എന്താണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ക്രിപ്റ്റോഗ്രാഫി കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ക്രിപ്റ്റോഗ്രാഫിയും കോഡിംഗുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത്? എല്ലാവരും ഈ രണ്ട് മിനിറ്റ് ഇന്ന് ആദ്യം അത് സംസാരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് പിന്നെ അടുത്ത ദിവസം ക്ലാസ് തുടങ്ങാം, അടുത്ത ദിവസം അടുത്ത ദിവസം ക്ലാസ് തുടങ്ങാം. അരമണിക്കൂറൊന്നും ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂർ 20-25 മിനിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനും ശ്രമിക്കുന്നില്ല. അപ്പൊ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് അതൊക്കെ എൻ്റെ 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 മനസ്സ് പറയുന്നതിന് ജൂലൈ ഒക്കെ ആകുമ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുവരെ നമുക്കൊന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതല്ല, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ഓൺ ദ വേർഡ് ഗോ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കുഴപ്പങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ എഴുതാനും വായിക്കാനും എനിക്ക് ചോക്ക് പീസ് ഇല്ലാതെ ബുക്കേലും എഴുതി എൻ്റെ ഇറ്റ്സ് മൈ ഡിഫിക്കൽട്ടി, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ. സംബടി ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്യുക, അവരുടെ മൈക്ക് ഓൺ ആക്കണേ. ഞാൻ മൈക്ക് ഹലോ ഷുവർ. എനിക്ക് കോഡിംഗ് തിയറി എന്ന് കേട്ട ഉടനെ ക്രിപ്റ്റോഗ്രഫി തന്നെയാണ് ഓർമ്മ വന്നത്. കേക്കാലോ അല്ലേ? ആ, കോഡിംഗ് എന്ന വാക്ക് കേട്ടപ്പം നമ്മൾക്ക് എന്തെങ്കിലും മെസ്സേജ് വീണ്ടും അതന്നെ പറയാൻ പറ്റുള്ളൂ, കോഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഇപ്പം ഹായ് അയക്കണം എന്നുണ്ടെങ്കിൽ ഹായ് എന്ന് തന്നെ അയക്കാതെ വേറെ എന്തെങ്കിലും ആക്കി മാറ്റി അയച്ചിട്ട് ആ മാറ്റിയത് തിരിച്ച് ഡീകോഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ പറ്റാവൂ. അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് കണ്ടുപിടിക്കാനുള്ള തിയറി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇത് എന്നാണ് തോന്നിയത്. എനിക്കും ഈ കോഡിംഗ് കേട്ടപ്പോ ആദ്യം ഒന്ന് ക്രിപ്റ്റോഗ്രഫി തന്നെയായിരുന്നു. അപ്പൊ അതില് ഇപ്പോ നമ്മള് ഫസ്റ്റ് സെമ്മിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് അത് നമ്മൾ ആ ബുക്ക് കണ്ടപ്പോ തന്നെ അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, മാത്രമല്ല അത് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ചാണ് അവിടെ പഠിച്ചത്. അപ്പൊ കോഡിംഗ് തിയറിയിൽ എനിക്ക് തോന്നുന്നത് ഈ ക്രിപ്റ്റോഗ്രഫിയുടെ തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് മേ ബി കുറച്ചും കൂടെ എന്താ പറയാ ഈ ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിൽ ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിസ്റ്റംസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ കോഡിംഗ് തിയറിയിൽ പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അത്രേ ഉള്ളൂ സർ. ഹലോ സർ, കേൾക്കാം? ആ, എനിക്ക് കേട്ടപ്പോ ആദ്യം സ്നേഹ പറഞ്ഞ പോലെ നമ്മള് ക്രിപ്റ്റോഗ്രഫി ഫസ്റ്റ് സെമ്മില് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതാണ് ഓർമ്മ വന്നത്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മള് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, പിന്നെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമ്മൾ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, അതിനു വേണ്ടിയിട്ടും യൂസ് ചെയ്യാം എന്ന് തോന്നി. പിന്നെ ക്രിപ്റ്റോഗ്രഫിയെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ ക്രിപ്റ്റോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ കോഡ് ഒരു നമുക്കൊരു മെസ്സേജ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കോഡ് ചെയ്യുന്നു, അത് നമുക്ക് ആവശ്യമുള്ള ഒരാൾക്ക് മാത്രം ഡീകോഡ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിൽ നോക്കിയത്. അപ്പൊ അതിനെ കുറച്ചും കൂടി വേറെ എവിടെയെങ്കിലും കൂടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് കോഡിംഗ് തിയറിയിൽ നോക്കുന്നുണ്ടാവാം എന്ന് തോന്നി. കൊള്ളാം. അടുത്തത്
കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഓഫ് എ മെസ്സേജ്. അതിന് യൂസ് ചെയ്യുന്ന തിയറി ആയിരിക്കാം പഠിക്കുന്നതെന്ന് വിചാരിക്കും. പിന്നെ ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് ക്രിപ്റ്റോഗ്രാഫിക്കൽ കോഡിംഗ് എന്ന് തോന്നുന്നു. അടുത്ത ആള് അല്ല, കുറേശ്ശെ കുറേശ്ശെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എല്ലാരും. നമ്മള് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒട്ടും പരിചയമില്ല, നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ ആദിത്യ. എനിക്ക് തോന്നിയത് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഡെസിമൽ സിസ്റ്റം ഒക്കെ ബൈനറി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യില്ലേ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓ ഇപ്പൊ ഡെസിമൽ സിസ്റ്റത്തിന് നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് ബൈനറി സിസ്റ്റം ആണല്ലോ, അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു കോഡ് എനിക്ക് തോന്നിയത്. ഓക്കെ ഓക്കെ അടുത്ത. ഹലോ സാർ. എനിക്ക് ആദ്യം കേട്ടപ്പോ തന്നെ എല്ലാരും പറഞ്ഞ പോലെ ക്രിപ്റ്റോഗ്രഫിയുടെ കാര്യമാണ് ആദ്യം ഓർമ്മ വന്നത്. നമ്മൾ ആർക്കെങ്കിലും അയക്കുന്ന മെസ്സേജസ് വേറെ ആരും അറിയാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ എത്തണം, അത് അവർക്ക് മാത്രമേ ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ കൂടുതൽ വേറെ എന്തെങ്കിലും ടെക്നിക്സും ഇനി അത് പഠിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയത് ക്രിപ്റ്റോഗ്രഫി തോന്നിയിട്ടുണ്ട്. ക്രിപ്റ്റോഗ്രഫിയില് നമ്മള് സീക്രട്ട് മെസ്സേജസ് കൺവേ ചെയ്യുന്നത്, പിന്നെ പൈത്തൺ, സൈലാബ്, ലാറ്റിക്സ് അതിലൊക്കെ നമ്മള് കോഡിംഗ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു തരം കോഡിംഗ് ആണോ? ഡൗട്ട് ഉണ്ട്. അടുത്തത് അടുത്ത ആൾക്കാർ ആരെങ്കിലും. ഹലോ സാർ. പറയൂ സാർ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, എന്നാലും എൻകോഡിംഗും ഡീകോഡിംഗും എനിക്ക് തന്നെയാ തോന്നിയത് മെസ്സേജിന്റെ. പിന്നെ ആ രഹസ്യ സ്വഭാവം കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ തോന്നിയുള്ളൂ. നോക്കാം, നമുക്ക് നോക്കാം, വഴിയെ നോക്കാം. ആതിര. എനിക്ക് തോന്നിയത് ഈ കോഡിംഗ് ഒക്കെ നമുക്ക് ഈ മിലിറ്ററിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിക്ക് വല്ലതും ഇങ്ങനെ കൊറേ ലിഖിത മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ ഭയങ്കര ഹൗളിംഗ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഞാൻ അങ്ങോട്ട് സംസാരിച്ചോട്ടെ, ഇനി ആർക്കെങ്കിലും കഴിഞ്ഞു അല്ലെ? അടുത്ത ആൾക്കാർ ഇനി ആരെങ്കിലും ഉണ്ടോ? സാർ. ഓ സാർ, എനിക്ക് തോന്നിയത് മെസ്സേജ് നമ്മള് സീക്രട്ട് മെസ്സേജസ് അയക്കില്ലേ ക്രിപ്റ്റോഗ്രഫിയില്, അതിന്റെ കുറച്ചും കൂടെ അപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടായിരിക്കും കോഡിംഗ് തിയറിയിൽ പഠിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ആർക്കെങ്കിലും ഓക്കെ ഒരു ചോദ്യം ചോദിച്ചു. നമുക്കിപ്പോ എത്ര സമയമായി എനിക്ക് അറിയില്ല, നമ്മൾ എത്ര സമയമായി ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? 8:13 നമ്മുടെ കണക്കും പടി സർക്കാർ പറയാൻ, ഞാൻ അതിനുവേണ്ടിയല്ല കേട്ടോ നിങ്ങളോട് സംസാരിച്ചത്. കാര്യം എന്റെ ഒരു സംശയമുണ്ട്, ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ഒന്ന് തന്നെ ആണെങ്കിൽ പിന്നെ ഈ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ശരിയല്ലേ, ഈ രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെ ആണെങ്കിൽ ഇത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ മെസ്സേജിനെ ഒളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അയക്കുന്ന ഒരു മീഡിയത്തെ പറ്റി അവിടെ പറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ക്രിപ്റ്റോഗ്രാഫി ഒരു മെസ്സേജ് വാട്ട് എവർ ഇറ്റ് മേ ബി, അത് എനിക്ക്
ഇപ്പൊ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോ സ്നേഹയ്ക്ക് മാത്രം അറിയാനായിട്ട് ആണ് നമ്മൾ ഈ ക്രിപ്റ്റോ എന്താ അറിയണം. അതിൽ നിന്ന് എനിക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്ന എന്താ ചെയ്യുക, നമ്മൾ കോഡ് ചെയ്യുന്ന നമ്മൾ ആ മെസ്സേജിനെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഭാഷ കോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൊളയൊക്കലേക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇത് ആക്ച്വലി സംഭവിക്കുന്നത് നിങ്ങൾ ആ മെസ്സേജിനെ അല്ലെങ്കിൽ മെസ്സേജിനെ ഇങ്ങനെ മോശമാക്കി കാണിക്കും, ഡിആപ്പറേറ്റ് ചെയ്യും. അതായത് കാണുന്ന ഒരാൾക്ക് ഇത് മെസ്സേജ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, പക്ഷെ എന്നിട്ടത് സ്നേഹയ്ക്ക് കൊടുക്കുമ്പോൾ സ്നേഹ അതിനെ സ്നേഹയ്ക്ക് അറിയാം അത് എങ്ങനെ തിരിച്ചെടുക്കണമെന്നുള്ളത്. അത് നിങ്ങൾക്ക് അപ്പൊ അതിനെയാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്, മെസ്സേജിനെ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജിനെ രഹസ്യ സ്വഭാവമുള്ളതാക്കി അയക്കുന്നത്. മനസ്സിലായോ? പാസ്വേഡ് ഇട്ടിട്ട് ഒരു ഫയൽ നിങ്ങൾക്ക് അയച്ചു തരിക എന്ന് വിചാരിക്കുക. അപ്പൊ പാസ്വേഡ് ഇടുന്ന ഒരു പ്രോസസ്സുണ്ട്, അതിനാണ് നമ്മൾ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജിനെ നിങ്ങളുടെ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് എത്തിക്കും എന്ന് പഠിക്കുന്ന ഒരു തിയറിയാണ്. ഒരു മെസ്സേജ് ഞാൻ ഇവിടെ നയച്ചാൽ എന്തുമാത്രം കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ അവിടെ എത്തുന്നു എന്ന് അറിയാനുള്ള ഒരു ആ തിയറിയാണ് കോഡിംഗ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ദേർ ആർ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിപ്റ്റോഗ്രാഫി ആൻഡ് കോഡിംഗ് തിയറി. മേ ബി കോഡിംഗ് യു ക്യാൻ കൺസിഡർ എ ക്രിപ്റ്റോഗ്രാഫി ആസ് എ സം സോർട്ട് ഓഫ് എ കോഡിംഗ്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് നിങ്ങൾക്കൊരു മെസ്സേജ് ഞാനിപ്പോ ഇവിടെ നിന്ന് നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്യണം, ഞാനിവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു തരണം. ഞാൻ അയച്ചു തരുന്ന മെസ്സേജ് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ അതുപോലെ തന്നെ എത്തണം. ഇതെങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് എത്താൻ പറ്റും? ഇതിന്റെ ഒരു പഠനം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ക്രിപ്റ്റോഗ്രാഫിയും അതൊക്കെ തന്നെയാണ്. ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ഒരാൾ കാണരുത് എന്നാണ്. ഞാനും നിങ്ങളിൽ ഒരാളുമായിട്ട് ആരെങ്കിലും ശ്രീലക്ഷ്മിയോ ഐശ്വര്യോ ആരെങ്കിലും ഒരാളുമായിട്ട് ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനും അവിടെ ആ എൻഡിലിരിക്കുന്ന ആളും അല്ലാതെ വേറൊരാൾ കാണരുത്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരല്ലാതെ വേറൊരാൾ കാണരുത്. ഇത് നിങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞത്, പാസ്വേഡ്, ഇമെയിൽ പാസ്വേഡുകൾ, ബാങ്കുകളുടെ OTP, എന്താണ് കോഡ്, 4 ഡിജിറ്റ് കോഡ്, ഇത് നിങ്ങൾക്കും ആ ബാങ്കിനെ സെർവറിനും അല്ലാതെ വേറൊരാൾക്ക് അറിയാൻ പറ്റൂല. ഈ 4 ഡിജിറ്റ് കോഡിന് ഏതാണ്ട് ഒരു എത്രയോ 10^28 എന്തോ ഒരു ഡിജിറ്റിലുള്ള പ്രൈം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഹരിക്കാൻ പാടാത്ത രീതിയിൽ ചെയ്ത് വിട്ടിട്ടാണ് ക്രിപ്റ്റോഗ്രാഫി ചെയ്യുന്നത്. കോഡിംഗ് അതല്ല, കോഡിംഗ് ഈ പറയുന്ന 4 ഡിജിറ്റിനെ നിങ്ങൾ ക്രിപ്റ്റോസ് ഈ ക്രിപ്റ്റസ് മെസ്സേജിനെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് സെർവറിലേക്ക് എത്തിക്കുന്നു, അതായത് ഇടയ്ക്കൊരു ബ്രേക്ക് വരാതെ എത്തിക്കുന്നു. മറ്റേത് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നാൽ പോലും ഇത് അറിയരുത്, അതിനാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് മെസ്സേജ് നിങ്ങളുടെ കയ്യിൽ നിന്നും എത്തേണ്ട അടുത്ത് എത്തുന്നു. ഓക്കെ, അതാണ് കോഡിംഗ് തിയറി ക്രിപ്റ്റോഗ്രാഫി ആയിട്ടുള്ള ബേസിക് ഡിഫറൻസ്. ഇപ്പൊ നിങ്ങൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇതൊരു മെസ്സേജ് കോഡിംഗ് ആണ്. ഇതിപ്പോ ഞാൻ സംസാരിക്കുന്ന എത്ര ഡിലേ ആയിട്ടാണ് നിങ്ങളൊക്കെ എത്തുന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഡിലേ ഉണ്ട്. ചില ആൾക്കാർക്ക് നെറ്റിന്റെ കണക്ഷൻ മിസ്സിംഗ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് എത്തുന്നുണ്ടാവില്ല. ഇതെങ്ങനെയാണ് എത്തിക്കാൻ പറ്റുന്നത്, എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് എത്തിക്കാൻ പറ്റുന്നത്, ഇതിനെയാണ് ബേസിക്കലി കോഡിംഗ് തിയറി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആവോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, നിങ്ങൾ അല്ല, ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നിങ്ങൾ എന്നോട് ഇതൊന്നും അടിച്ചു കാണിക്കും, ഇറ്റ്സ് അപ് ടു യു. കാര്യം ഇങ്ങനെ നമുക്ക് എനിക്ക് പെരുമാ അല്ലെങ്കിൽ എനിക്ക് ഞാൻ കൂടുതൽ പഠിക്കണം. ഇതുപോലത്തെ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ് എന്നെക്കാളും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾ വേണം എന്നോട് പറഞ്ഞുതരാൻ. ഓക്കെ, അതാണ് അതിന്റെ സിറ്റുവേഷൻ. ബേസിക് ആയിട്ട് ഇതാണ് കോഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഇഷ്യൂ എന്താ, ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് വേണമെങ്കിൽ ഇത് നിർത്താം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം. മേ ബി ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ വേണമെങ്കിൽ ഒരു പവർ പോയിന്റ് സ്ലൈഡ് നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് കിട്ടുതരാം, നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടുതരാം. നിങ്ങൾ വേണം പവർ പോയിന്റ് സ്ലൈഡ് നോക്കുക, നിങ്ങൾ വായിക്കുക, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതല്ല എങ്കിൽ എനിക്ക് നിങ്ങളുടെ സ്ക്രീൻ ഞാൻ നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ യു. ഞാൻ ഓൾറെഡി നോ